ഹായ്, ഞാൻ ഫിദ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുറോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്. അതേപോലെ അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു സോസ് പാനിലേക്ക് അര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 50 ഗ്രാം ബട്ടർ. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരണം. തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ഇനി ഇത് പെട്ടെന്ന് തന്നെ നല്ലപോലെ മിക്സാക്കിയെടുക്കാം. എന്നിട്ട് നല്ലൊരു തിക്കായ ഒട്ടാത്ത ഡോ പോലെ നമുക്ക് കിട്ടണം. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ചൂട് മാറാനായിട്ടൊന്ന് വെക്കണം. അതിനുശേഷം ഞാനിവിടെ 3 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയെടുക്കണം. മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ നല്ലൊരു തിക്കായിട്ടുള്ള ഡോ ആണ് കിട്ടേണ്ടത്. നിങ്ങളുടെ ഡോ കുറച്ച് കൂടുതൽ തിക്കാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സാക്കിയെടുത്താൽ മതി. ഒരുപാട് വെള്ളം പോലെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇനി ഈ ഡോ നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് പൈപ്പ് ചെയ്തിടാം. നല്ല കട്ടിയായിട്ടുള്ള ഡോ ആയതുകൊണ്ട് പൈപ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഒരു സിസേഴ്സ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പാൻ ഓവർ ക്രൗഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ചുറോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഈവൺ ആയിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഗോൾഡൻ ബ്രൗൺ കളറാവുന്നിടം വരെ. അതിനുശേഷം ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് സിനമൺ ഷുഗറിൽ ഡിപ്പ് ചെയ്യാം. കുറച്ച് പഞ്ചസാരയിലേക്ക് ഒരു ഇച്ചിരി സിനമൺ ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചുറോസ് ഇവിടെ റെഡിയാണ്. കുറച്ച് ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ ന്യൂട്രലോ വെച്ചൊന്ന് സെർവ് ചെയ്താൽ മതി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സ് എല്ലാം അയയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് കുക്കിംഗ്. ബൈ ബൈ.